ശത്രുവിനെ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമീപിച്ചത് പുഞ്ചിരിയോടെയാണ്. പുഞ്ചിരിയോടെയാണ്. ഞാൻ എൻ്റെ സഹോദരന്മാരോട് പറയുന്നു, പ്രവാചകനെ സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് പ്രവാചകൻ്റെ പരിശുദ്ധമായ ജീവിതത്തിലേക്ക് വരാൻ നമുക്ക് സാധിക്കണം, അവിടുത്തെ ജീവിതത്തെ ഉൾക്കൊള്ളാൻ കഴിയണം. ശത്രുവിനെ ബന്ധനസ്ഥനായി കൊണ്ടുവന്ന് നിർത്തുമ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയിലേക്ക് വരുന്നുണ്ട്. മസ്ജിദുൻ നബവിയിൽ, മസ്ജിദുൻ നബവിയിൽ വരുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു ഭീകരനായൊരു ശത്രുവുണ്ട്, യമാമയുടെ ഭരണാധികാരിയായിരുന്ന സുമാമത്ത് ബിനു ആസാൽ എന്ന് പറയുന്ന ഭീകരൻ. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെയും അവിടുത്തെ പ്രബോധനത്തിനെതിരെയും ഏറ്റവും ശക്തമായ അർത്ഥത്തിലുള്ള ഗൂഢാലോചനകൾ നടത്തുകയും പ്രവർത്തിക്കുകയും ചെയ്തയാളാണ്. അയാളെ മുമ്പിൽ നിർത്തിയിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്തൊക്കെ വിശേഷം? ആ ചോദ്യം ചോദിച്ച് ചിരിച്ചപ്പോൾ പ്രവാചകൻ്റെ മുമ്പിൽ നിന്ന് അദ്ദേഹം പറഞ്ഞു, എന്തു പ്രതികാരവും താങ്കൾക്ക് എടുക്കാം, എല്ലാ പ്രതികാരവും എടുക്കാൻ സാധ്യമാകുന്ന വിധം തങ്ങൾ അധികാരിയാണെന്നതോടൊപ്പം തന്നെ അങ്ങക്കെതിരായുള്ള ഏറ്റവും വലിയ ഗൂഢതന്ത്രങ്ങൾ മെനഞ്ഞ ഒരാളെന്ന നിലയിൽ ഞാനതിന് അർഹനുമാണ്. നിങ്ങളങ്ങനെ ചെയ്താൽ ഞാനൊരിക്കലും അതിൽ കുറ്റം പറയില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അത്രിഖു, അദ്ദേഹത്തെ വെറുതെ വിടുക, ഞാൻ അദ്ദേഹത്തിന് മാപ്പ് കൊടുത്തിരിക്കുന്നു എന്ന് പറയുക, അദ്ദേഹത്തോട് എല്ലാ അർത്ഥത്തിലും നിങ്ങൾ ഉദാരമായി പെരുമാറുക എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കേൾക്കുമ്പോൾ സഹാബത്ത് ചോദിക്കുന്നുണ്ട്, നബിയെ, യമാമയുടെ ഭരണാധികാരിയാണ്, ഒരു ഭരണമുള്ള ഒരാൾ എന്ന നിലയിൽ ഇസ്ലാമിക രാഷ്ട്രമായ മദീനക്കെതിരായി ശക്തമായ അർത്ഥത്തിലുള്ള ഗൂഢാലോചനകൾ നടത്തുന്ന ഒരു ഭരണാധികാരിയെ അങ്ങ് വെറുതെ വിടുകയാണ്. അങ്ങ് വെറുതെ വിടുമ്പോൾ പിന്നെയും അദ്ദേഹം ശക്തനാവുകയാണ്. അത് പറയുമ്പോഴും പ്രവാചകൻ പറഞ്ഞു, അത്ലിഖൂ, അയാളെ വെറുതെ വിട്ടോളൂ, അദ്ദേഹത്തെ വെറുതെ വിട്ടോളൂ. പക്ഷേ അദ്ദേഹം പോയത് യമാമയിലേക്കായിരുന്നില്ല, മറിച്ച് മദീനയിലെ മസ്ജിദുൻ നബവിയുടെ ഓരത്തുള്ള ഒരു തോട്ടത്തിൽ, അവിടെയുള്ള ഒരു കുളത്തിൽ ഇറങ്ങി ഒന്ന് കുളിച്ചു കയറി മസ്ജിദുൻ നബവിയിലേക്ക് നടന്നു. മസ്ജിദുൻ നബവിയുടെ ഓരത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോൾ പറഞ്ഞു, എന്തൊരു സുന്ദരമാണ് ഈ വദനം, എന്തൊരു മനോഹരമാണ് ഈ പുഞ്ചിരി. ജീവിതത്തിൽ ഞാൻ ഇതിനെ ഈ ഒരൊറ്റ ദിവസത്തിൻ്റെ തൊട്ടു മുമ്പ് വരെയും ഞാൻ ഏറ്റവും കൂടുതൽ ദേഷ്യത്തോടെ കണ്ടത് അങ്ങയുടെ മുഖമായിരുന്നു. അങ്ങയെ കാണാൻ എനിക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ പോലും അങ്ങയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ വെറുപ്പ് പ്രകടിപ്പിച്ചിരുന്നു. അങ്ങയുടെ ആദർശം ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്നു. പക്ഷേ ഇന്ന് ഈ മുഖം എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആകർഷണമായി മാറുകയാണ്. അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു, അങ്ങയുടെ ആദർശവും ഞാൻ സ്നേഹിക്കുന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്നക റസൂലുള്ളാഹ് എന്ന് സുമാമത്ത് ബിനു ആസാലിനെ കൊണ്ട് പറയിപ്പിച്ചത് ആ തൂമന്ദസ്മിതമാണ്. ആ നിലാമഴ പോലെ മനോഹരമായ മന്ദസ്മിതത്തിൻ്റെ മുമ്പിൽ മുഹമ്മദ് മുസ്തഫയുടെ ആ പൂപ്പുഞ്ചിരിയുടെ മുമ്പിൽ ഒരു ശത്രുവിൻ്റെ കഠിന ഹൃദയം തരളിതമാകുന്ന കാഴ്ചയാണ് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുക. അദ്ദേഹം പക്ഷെ ഒരു കാര്യം പറഞ്ഞു, ഞാൻ എനിക്ക് കഅബയിലൊന്ന് പോകണം, തവാഫ് ചെയ്യണം, ഒരു ഉംറ ചെയ്യണം. ഉംറ ചെയ്യാൻ വേണ്ടി അദ്ദേഹം പോകുന്ന നേരത്ത് അവിടെ ചെല്ലുമ്പോൾ അവിടെ കണ്ട പ്രവാചകൻ്റെ ശത്രുക്കൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിക്കുന്നത് കണ്ടപ്പോഴാണ് അദ്ദേഹം പറഞ്ഞു, ഞാൻ വരുന്നത് മുഹമ്മദ് നബിയുടെ മുമ്പിൽ നിന്നാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആക്ഷേപിക്കുമ്പോൾ മക്കാരെ, ഇനി മുതൽ യമാമയിൽ നിന്ന് ഗോതമ്പ് തരാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, ഇന്നു മുതൽ നിങ്ങൾക്ക് ഇനി ഗോതമ്പ് തരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, യമാമയുടെ ഭരണ സംവിധാനം ഇനി നിങ്ങൾക്ക് ഗോതമ്പ് നിരോധിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. അത് കേട്ട ശത്രുക്കൾ നേരെ പോയത് മുഹമ്മദ് മുസ്തഫയുടെ മുമ്പിലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ ചെന്നിട്ട് പറഞ്ഞു, അങ്ങയിൽ വിശ്വസിച്ച മുഹമ്മദെ, താങ്കളിൽ വിശ്വസിച്ച സല്ലല്ലാഹു അലൈഹി വസല്ലം, യമാമയുടെ ഭരണാധികാരിയുടെ തീരുമാനമാണ് ഇനി ഗോതമ്പ് ഇങ്ങോട്ട് കൊടുത്തയക്കില്ലെന്ന്, ഞങ്ങൾ പട്ടിണി കിടന്ന് മരിക്കുന്ന ഒരവസ്ഥയുണ്ടാകുമെന്ന്. അത് കേൾക്കുമ്പോൾ റസൂലുള്ള പറഞ്ഞൊരു വർത്തമാനം നിങ്ങൾ ആലോചിക്കണം. ഇപ്പോഴൊക്കെ യുദ്ധങ്ങൾ വരുമ്പോൾ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി, എന്തിന് ഇറാഖ് യുദ്ധകാലത്തിൻ്റെ മുമ്പിൽ മരുന്നുപരോധം മാത്രം നടത്തിയിട്ട് 500,000 കുഞ്ഞുമക്കളാണ് മരിച്ചുപോയത് എന്ന് ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ കണക്കുകൾ കേൾക്കുമ്പോഴാണ്. ആധുനിക യുദ്ധകാലങ്ങളിൽ മനുഷ്യൻ ഏറ്റവും കൂടുതൽ, പ്രത്യേകിച്ച് കുഞ്ഞുമക്കളും സ്ത്രീകളും അപമാനിതരാകുന്ന കാലത്ത് നിന്ന് ആലോചിക്കുമ്പോഴാണ് ആ പ്രവാചകൻ പറഞ്ഞു, പട്ടിണിക്കിട്ട് മനുഷ്യരെ കൊല്ലുന്നത് എൻ്റെ നയമല്ല. ശത്രുക്കളായിരിക്കാം, പക്ഷേ അവർക്ക് ഭക്ഷണം നൽകണം, അവർക്ക് ഗോതമ്പ് കൊടുത്തയക്കണം എന്നതാണ് എൻ്റെ മതം നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് സുമാമ മറ്റൊരു തീരുമാനം എടുക്കരുത് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ജീവിതത്തിൻ്റെ ഔദാര്യമാണ്, ഈ ജീവിതത്തിൻ്റെ കൃപാലുതയാണ്,
ഈ ജീവിതത്തിൻ്റെ സ്നേഹമാണ്, ഈ ജീവിതത്തിൻ്റെ തൂമന്ദസ്മിതമാണ് സത്യവിശ്വാസികളെ നമ്മുടെ ജീവിതത്തിലേക്ക് പകരേണ്ടതും പകർത്തേണ്ടതും.